ഹലോ ഫ്രണ്ട്സ്, കാസിം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാം, അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ അടുപ്പ് കത്തിക്കാം. നമ്മുടെ അടുപ്പ് കത്തിയുണ്ട്. ഇനി നമുക്ക് ഉരുളി വെക്കാം. അടിപൊളി സ്റ്റൗവാണ് നമ്മുടെ സ്റ്റൗ. അപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. അതിൽ ചിക്കൻ എണ്ണയിലിട്ടിട്ടൊന്ന് വയറ്റാണ്ട് ആദ്യം, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് ഉലുവിട്ടുണ്ട് നമ്മൾ. പിന്നെ ആവശ്യമുള്ള നമുക്ക് കുറച്ച് പെരിഞ്ചീരകമാണ്, കുറച്ച് പെരിഞ്ചീരകമുണ്ട്. അപ്പോൾ എണ്ണ കുറച്ച് ചൂടായ കാരണം പെട്ടെന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഉള്ളി ഇടാം. വലിയുള്ളിയാണ്, സവോള. 1 കിലോ ചിക്കനെ എടുത്തില്ല ഞാൻ, അതിനനുസരിച്ച് വേണമൊരു അതിൻ്റെ ഐഡിയമായിട്ടുള്ള ഉള്ളി എടുത്താൽ മതി. എന്നിട്ട് അടിപൊളിയായിട്ട് നടക്കുക. പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടാൻ നോക്കി, അതായത് ഉപ്പ് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഫാസലിന് എടുക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. എപ്പോൾ വരും എന്തോ. അപ്പോൾ ഉപ്പ് വന്നിട്ടുണ്ട്, കുറച്ച് ഉപ്പിടുക. വാടാനുള്ളത് അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയാണ്. അത് വല്ലാതെ അര ജ്യൂസ് ആക്കരുത്, ചതച്ചത് വേണം. അങ്ങനെ പേസ്റ്റ് മാതിരി ആക്കണ്ട. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കണാണ് മുക്കിയട്ടോ നമ്മുടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ വല്ലാതെ ചെറുതാക്കി കട്ട് ചെയ്യരുത്, ശകരം വലുതാക്കി കട്ട് ചെയ്യണം. കറിക്ക് വെട്ടുകയാണെന്ന് പറയുമ്പോൾ ചെറുത് വല്ല നല്ല ചെറുതാക്കും, അത് വേണ്ട. നമ്മളതിലധികം ഇട്ടിട്ടില്ല. നമ്മൾ സവോള വാടിയിട്ട് ഇഞ്ചി പച്ചവെള്ളക്കും വെളുത്തുള്ളി മാത്രമേ, അപ്പോൾ തന്നെ ചിക്കൻ ആഡ് ചെയ്തു. മറ്റേ സാധാരണ അങ്ങനെയല്ല ഇടൽ. നല്ല ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ കളർ ഒരു വെള്ള കളർ മാതിരി ആവും കുറച്ച് കഴിഞ്ഞാൽ. നമ്മൾ നന്നായി ഇളക്കി, നല്ല എല്ലോടത്ത് നിന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മൂടി തുറക്കുകയാണ്. ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം വെള്ള കളറായിട്ടുണ്ട്, ചെറുതായിട്ട് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി നമുക്കിതിൽ തക്കാളി ഇടാം. ഞാനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട് ഇവിടെ. കുറച്ച് വേപ്പിലും മല്ലിച്ചപ്പും ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് മുളകും പൊടി ഇടാം. ഞാനൊരു 4 സ്പൂണോ 5 സ്പൂണോ എടുത്തിട്ടുണ്ട്, അധികമൊന്നുമില്ല, ചെറിയ സ്പൂൺ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി നമുക്കൊരു 3-4 ടീസ്പൂണൊക്കെ ഇടാം. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ, നിങ്ങളിങ്ങനെ ഇടുമ്പോൾ വിചാരിക്കും ഇത് വാരി ഇടുക എന്ന്, അതൊന്നല്ല. നമുക്ക് കുറച്ച് കുരുമുളകുപൊടി ഇടാം. കുരുമുളകുപൊടി എന്തായാലും ഇടണം കേട്ടോ, മറക്കരുത്, അതാണ് മെയിന്. അതിൽ കയ്യിലൊന്നും കാണാനില്ല, അപ്പം ഞാൻ കൈയോട്ട് എടുത്തിട്ടാ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്ത് കൂടിയാലും ഉപ്പ് കൂടെ എടുത്തിട്ടാ. എന്നിട്ട് ഒന്ന് അടിപൊളിയായി ഇളക്കി കൊടുക്കുക. അങ്ങോട്ട് പിടിക്കണം എല്ലാം എടുത്തു. ഇനിയിപ്പോൾ എങ്ങനെ വെച്ചാൽ വേഗം മസാല പിടിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചിക്കനൊന്ന് വേവിച്ചല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് മസാല പിടിക്കും. നല്ല അടിപൊളിയായിട്ടെല്ലാം ഇളകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ട്. ബാസിലും ബാസിലും പറഞ്ഞ് തീരെ കളറില്ല, ഗുമ്മില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് കളറാക്കി. പിന്നെ വീഡിയോ എടുക്കുന്ന നമ്മുടെ ആശിക്കാണ്, അവനും പറഞ്ഞ് ആസിക്ക് കുറച്ച് കളറാക്കുന്നതല്ല ഒക്കെ ഉള്ളു പറഞ്ഞു. ഏ പിന്നെ ഒന്നും നോക്കിയില്ല.
കാശ്മീർ ചില്ലിയങ്ങോട്ട് പൂശി. കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടാണ് അതൊന്ന് ഇളക്കുന്നത്. നന്നായിട്ട് ഇളക്കുക, ഇളക്കലിതാ മുഖ്യം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ, കറി തീരെ കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കറി ഇല്ലാതെ നമുക്ക് ആക്കെ വെള്ളം ഒഴിക്കാതെ, വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ അല്ലാതെ ഇനി ഇളക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉടയും, ഏകദേശം മുക്കാൽ വേവിൻ്റെ മേലായിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വേപ്പിൽ കുറച്ച് മല്ലിച്ചപ്പൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളൊന്ന് തുറന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് തിളക്കണത്. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിരിക്കണു, വേവൊക്കെ ആയിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് തിളക്കേണ്ട ആള്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇടേണ്ടത് കുറച്ച് വേപ്പിലും മല്ലിച്ചപ്പാണ്. ചിക്കൻ കറിയിൽ മല്ലിച്ചപ്പില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല, മല്ലിച്ചപ്പ് മസ്റ്റാണ്. അപ്പോൾ നമ്മളത് ഇട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യം കുറച്ച് ഗരം മസാലയാണ്. നമ്മൾ ഗരം മസാല ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ചിക്കൻ കറി വേറൊരു പ്രത്യേക ടേസ്റ്റാണ് വരിക, സാധാരണ വെക്കണമായ ടേസ്റ്റ് അല്ല ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ ചിക്കൻ കറി അപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് തരിക. ഓക്കെ, താങ്ക് യു.